കല്യാണം കഴിഞ്ഞ് ദിവസം കുറെ ആയില്ലേ, അവരെ ഒന്നാം വിരുന്നിന് കൊണ്ടുപോവുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതിനെന്നാണ് വരേണ്ടത്? ഒന്നാം വിരുന്നും രണ്ടാം വിരുന്നും അതൊക്കെ പഴയ ഏർപ്പാടല്ലേ? പഴയതാണെങ്കിലും അതൊക്കെ ഒരു ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമില്ല. കല്യാണം കഴിഞ്ഞു, അതോടെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടിങ്ങോട്ടുള്ള ഈ പോക്കും വരവൊന്നും വേണ്ട. ബാലകൃഷ്ണന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഏ മനുഷ്യ, അവനെ പ്രസവിച്ച ഞാനാ പറയുന്നത് ഈ വിരുന്നും കൊണ്ടുവന്ന് വേണ്ടാന്ന്. പിന്നെ അവന്റെ അഭിപ്രായം എന്തിനാ അന്വേഷിക്കണം? അല്ല, അവർക്ക് വരാൻ താല്പര്യമാണെങ്കിൽ. എന്റെ മകന്റെ ഭാര്യയെ വിടാണെന്നും പറഞ്ഞ് അവൻ അവിടെ വരുന്നത് എനിക്ക് അപമാനമാണ്. ഞാൻ അവരെ അയക്കില്ല. മോളെ, ബാലകൃഷ്ണ എവിടെ? അകത്തുണ്ടച്ച. ഞാൻ വരട്ടെ, എല്ലാം ഞാൻ കേട്ടു. ഞാനത് നേരത്തെ കണ്ടതാണ്, പറയുകയും ചേരുന്നു. സാരല്ല, അമ്മ അറിയാതെ ഞങ്ങൾ വരാം. വേണ്ട, വരണ്ട. ഒളിച്ചു വരാൻ അത് രഹസ്യവീടൊന്നും അല്ല. ശരി, ബോക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ചുണ്ടൽ വള്ളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചമ്പക്കുളം, പാർത്ഥസാരഥി, കല്ലുപ്പറപ്പൻ, കുളിക്കുന്ന് എന്നീ ചുണ്ടൽ വള്ളങ്ങൾ റോയൽ ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നത്. വരണം, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. വരുന്ന വഴിക്ക് ടയർ പഞ്ചറായി, അതാണ് അല്പം വൈകിയത്. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ മോളെ, അവൾക്ക് പരിശീലനമേ. ഉണ്ണി എവിടെ? അവൻ ബോൾ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. മരുമകൾ വീട്ടിലില്ലേ? അവളെ കൂടി കൊണ്ടുവരാമായിരുന്നല്ലോ. തമ്പി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസിന് കൂട്ടത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പെണ്ണാണോ അവൾ? ആരെങ്കിലും ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തും. ബാലന് വിഷമം തോന്നൂല്ലേ? തോന്നണം. അങ്ങനെയെങ്കിലും അവൻ തെരഞ്ഞെടുത്ത പെണ്ണ് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അവൻ മനസ്സിലാക്കട്ടെ. നമ്മൾ അവിടെയായിരുന്നപ്പോ അവന് ചോറ് വെച്ച് കൊടുത്തല്ലേ, ഇനി അടുക്കള കാര്യമില്ല, അവനെ ഒന്ന് നോക്കട്ടെ. അത് തെറ്റൊന്നുമില്ല, പക്ഷെ ജോലി രാജിവെക്കട്ടെ, ബാലൻ സമ്മതിക്കുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. ശരി, വെച്ചോ. കോമതി, ദാ നിന്റെ ശമ്പളം. 100 രൂപ കൂടുതലുണ്ട്, ഇന്ന് എന്നെ പിരിഞ്ഞു പോയിക്കോളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കൊച്ചു എന്നെ പറഞ്ഞു വിടുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? ഇവിടെ ഇനി ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാത്രമുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇന്നെ പൊയ്ക്കോ. നിന്റെ ഓഫീസിൽ നിന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ആക്ഷേപമാണ്. അമ്മയ്ക്കത് വിഷമമാണെങ്കിൽ ഗീതയോട് രാജിവെക്കാൻ പറഞ്ഞാല. ഒരു ജോലിയുള്ളത് എന്തിനാ കളയുന്നത്? നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിലും കഴിയാനുള്ള സ്വത്ത് ഇവിടെയുണ്ട്. അത് തന്നെയല്ല, ഒരു ജോലിക്കാരുണ്ടായിരുന്നവൾ പിരിഞ്ഞുപോയി. ഇന്നത്തെ കാലത്ത് ഇനി വീട്ടുജോലിക്ക് ഒരാളെ കിട്ടുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഗീത ഉദ്യമം രാജിവെക്കണ പറഞ്ഞ് വീട്ടുജോലി വേണ്ടിയാണോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വീട്ടുജോലി എന്നല്ലേ പറയുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ 3 പെണ്ണുങ്ങളില്ലേ, വീട്ടുജോലിക്ക് ആരും കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഗീത ജോലി രാജിവെക്കണം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം. നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം
അത് അവളോടൊന്ന് ആലോചിച്ചാ പറയാനൊക്കൂ. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അമ്മ പറഞ്ഞില്ല, തെറ്റൊന്നുമില്ല. അപ്പോ ഉദ്യം രാജിവെക്കണമെന്നാണോ? അത് തീരുമാനിക്കേണ്ടത് ബാലേട്ടനല്ലേ. എന്റെ ഭാര്യ സ്റ്റെനോയായിട്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അമ്മയ്ക്ക് ആക്ഷേപമാണെന്ന് പറഞ്ഞു. മറ്റൊരു ഓഫീസിൽ സ്റ്റെനോയായിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഉദ്യം റിസൈൻ ചെയ്യാം. ബാലേട്ടനൊന്ന് പറയേ വേണ്ടു. ഗീതയ്ക്ക് അതിൽ വിഷമമില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നത്? സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. ഇന്ത്യ കിട്ടിയവളാണ് ഞാൻ, എനിക്കിനി സ്റ്റെനോയുടെ ശമ്പളം എന്തിന്? തകർത്ത് കളഞ്ഞല്ലോ എന്നെ, ഭയങ്കര അടി. ഈ നിധി എന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശമാണോ? അപ്പോ ഉദ്യോഗം രാജിവെക്കാൻ തന്നെ. ഇതാരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? ഇരിക്കും. കാപ്പി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒരു മഹിളാ സമാജം ഉണ്ടെന്നറിയാമല്ലോ. കൊള്ളാം, അറിയാതിരിക്കാൻ കാര്യം? അതിന് വാർഷികമാണ്. അധ്യക്ഷയായിട്ട് എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏത് എതിനൊന്നും പറയരുത്, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗ്യം. ഒരു ഗാനമേളയുണ്ട്, പാടേണ്ടത് ഞാനാണോ? ആ മോളെ, ആ ഇവിടെ വരൂ. ഇത് എന്റെ മകളാ, പ്രൊഫസർ സുലോചന. ഞങ്ങൾക്കറിയാം. ഓളിവരൊക്കെ അറിയുമോ? പിന്നെ ഞങ്ങൾ പഴയ പരിചയക്കാരല്ലേ. സമ്മേളനത്തിന് പ്രൊഫസറെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കണോ? വേണ്ട വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. മോളില്ലാതെ അമ്മ ഒറ്റയ്ക്കൊന്നും പോവില്ലല്ലോ. ആ ഇത് എന്റെ മകൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ. ഇവരേക്ക് എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അമ്മ റിട്ടയർ ചെയ്തിരിക്കല്ലേ, അല്പസ്വല്പം മറവിയൊക്കെ കാണും. മീറ്റിംഗിന് അധ്യക്ഷയായിട്ട് അമ്മ ചാക്കര തന്നെ ഇറങ്ങിയായിരിക്കും. അതെ, ഒരു ഗാനമേളയുണ്ട്. ഇതെന്റെ ഭാര്യ ഗീത, എന്റെ ഓഫീസിലെ സ്റ്റെനോ ആയിരുന്നു. ഇപ്പൊ ജോലി കളഞ്ഞു, വെറും ഭാര്യ. അടുക്കള ഭരണം ഇരിക്കൂ. ഇങ്ങോട്ടിരിക്കും. എന്നാ പരിപാടി? അടുത്ത 18-ാം തീയതി. ഓ, 18-ാം തീയതിയാ. ഞങ്ങൾ നേരത്തെ തന്നെ വരാം. അതിന് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. എങ്കിൽ വേഗം ഒന്ന് ക്ഷണിച്ചേക്ക്, എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്ന മോശമല്ലേ. മിസ്സസ് ഗീതയുടെ വീട് എവിടെയാ? അപ്പോ നിങ്ങൾക്കൊക്കെ പോകാൻ തിടുക്കമായിരിക്കും, പല സ്ഥലത്തും പോകാനുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ല, ഗീതയുടെ വീട് ചോദിച്ചല്ലേ, കൊട്ടാരക്കരയാണ്. അച്ഛനൊരു റിട്ടയർഡ് യു പി സ്കൂൾ അധ്യാപകനാണ്. പ്രോഗ്രാം നോട്ടീസ് അയക്കുമല്ലോ. നാളെ തന്നെ അയച്ചേക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ. വരട്ടെ. ശരി. അവനോ നാണമില്ല. നമ്മളീ നാണം കെടുത്താതെ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതെല്ലാം പ്രതികാരമാണമ്മേ, അവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയിപ്പോയി അവസാനം അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും, പകരം നമ്മുടെ രാധിക ഇവിടെ വരികയും ചെയ്യും. നീ നോക്കിക്കോ.